ഹലോ എവരിവൺ, നമ്മുടെ ഡിസംബർ മന്തിലെ വിഴിഞ്ഞത്തിൻ്റെ പ്രോഗ്രസ് ചെക്ക് പെൻഡിങ് ആയിരുന്നു. കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. എന്തായാലും ഇന്നലെ ഒരു ചെറിയ വീഡിയോ ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അത് മെയിനായിട്ട് നമ്മുടെ എസ് ടി എസ് സ്ക്രീനിൻ്റെ ട്രയൽ ഓപ്പറേഷൻ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും അതുപോലെ ജസ്റ്റ് ഒരു പ്രോഗ്രസ് ചെക്ക് ഒരു ചെറുതായിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പം ബാക്കി ക്ലിയർ ആയിട്ടുള്ളൊരു അപ്ഡേറ്റഡ് ഡീറ്റെയിൽ വീഡിയോ നമുക്ക് പതുക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എസ് ടി എസ് സ്ക്രീനിൻ്റെ ഓപ്പറേഷൻസ് കാണാം. അപ്പം ഇതിൽ അവരൊരു ഡമ്മി കണ്ടെയ്നർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ശരിക്കുള്ള കണ്ടെയ്നറിന് പകരം ഒരു ഡമ്മി കണ്ടെയ്നറാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇത് കണ്ടിട്ട് ഒരു 1 TEU 20 ft equivalent unit ലെങ്ത് ഉള്ള ഒരു ഡമ്മി കണ്ടെയ്നറാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധാ നോർമൽ കണ്ടെയ്നറിൻ്റെ വെയ്റ്റും കാര്യങ്ങളൊക്കെ അവർ ഒരു ഡമ്മി പോലെ ചെയ്തിട്ട് അത് ലിഫ്റ്റ് ചെയ്ത് അതിൻ്റെ ഓപ്പറേഷൻസിൻ്റെ ട്രയൽ റൺസും ടെസ്റ്റ് റൺസും ഒക്കെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു ഷിപ്പിലേക്ക് കണ്ടെയ്നർ എടുത്ത് വെക്കുന്നത്, ഈ ബർത്തിൽ കിടക്കുന്ന ലോറീസിലാണ് കണ്ടെയ്നേഴ്സ് കൊണ്ടുവരുന്നത്, അപ്പം ആ ഒരു കണ്ടെയ്നറിനെ എങ്ങനെ നമ്മുടെ എസ് ടി എസ് സ്ക്രീൻ ലിഫ്റ്റ് ചെയ്തിട്ട് അതെങ്ങനെയാണ് ഈ ഷിപ്പിലേക്ക് പ്ലേസ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ആ ഒരു ഐഡിയ നമുക്കിതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കണ്ടെയ്നേഴ്സിനെ കറക്റ്റ് ആ ഷിപ്പിൻ്റെ ഏത് പോർഷനിലാണ് ഈ കണ്ടെയ്നർ വെക്കേണ്ടത്, ആ ഒരു പോർഷനിൽ കൊണ്ടുപോയിട്ടാണ് അവിടെ അത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിമുലേഷൻസ് ആയിരുന്നു കണ്ടത്. അപ്പോൾ അവിടെ ഒരു സ്പ്ലിറ്റ് ബാർജ് ഒരു പൊസിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സ്പ്ലിറ്റ് ബാർജ് ഒരു ഷിപ്പായിട്ട് സിമുലേറ്റ് ചെയ്തിട്ട് അതിലേക്ക് കണ്ടെയ്നർ വെക്കുന്നതും അതുപോലെ തന്നെ അതിൽ നിന്ന് കണ്ടെയ്നർ എടുത്ത് നമ്മുടെ ബെർത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെയും ഒരു പ്രോസസ്സ് സിമുലേഷൻ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ക്രെയിൻസിന് കപ്പാസിറ്റി വരുന്നത് 75 tons മാക്സിമം, അതുപോലെ തന്നെ കണ്ടെയ്നേഴ്സിനെ ലിഫ്റ്റ് ചെയ്യാനാണെങ്കിൽ 65 tons മാക്സിമം വെയ്റ്റാണ് വരുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നറിനെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ഹൈറ്റ്, ഈ താഴെ നിന്ന് നമ്മുടെ ഷിപ്പിൽ നിന്ന് ഒരു കണ്ടെയ്നറിനെ ലിഫ്റ്റ് ചെയ്ത് ഈ പൊക്കിയെടുക്കുന്ന ആ ഒരു ഹൈറ്റിന് പറയുന്നതാണ് ലിഫ്റ്റിംഗ് ഹൈറ്റ്. ആ ഒരു ലിഫ്റ്റിംഗ് ഹൈറ്റ് നമ്മുടെ വിഴിഞ്ഞത്തെ എസ് ടി എസ് ക്രെയിൻസിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ എസ് ടി എസ് ക്രെയിൻസാണ്. അപ്പോൾ ഈ ലിഫ്റ്റിംഗ് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു 53 meters നമ്മുടെ വിഴിഞ്ഞത്തെ എസ് ടി എസ് ക്രെയിൻസിന് വരുന്നത്. അപ്പം നമ്മുടെ ഈ ZPMC ആണ് ക്രെയിൻസ് മാനുഫാക്ചർ ചെയ്തതും ഡെലിവറി ചെയ്തതും. അവർ തന്നെയാണ് ഇപ്പോൾ ഈ ട്രയൽ റൺസ് എല്ലാം ചെയ്യുന്നത്. അപ്പം അവർ തന്നെ അത് കൺഫേംഡ് ആയിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു, ഇന്ത്യയിലെ ഈ എസ് ടി എസ് ക്രെയിൻസിൻ്റെ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ഇതായിരുന്നു നമ്മുടെ ഈ 53 meters ലിഫ്റ്റിംഗ് ഹൈറ്റ്, അതുപോലെ തന്നെ 72 meters ഔട്ട് റീച്ച് വരുന്ന ക്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ചെറിയ കൺഫ്യൂഷൻസ് പലരും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വല്ലാർപാടത്ത് 2 പുതിയ എസ് ടി എസ് വന്നിട്ടുണ്ട്. അപ്പം അത് മെഗാമാക്സ് ക്രെയിൻസാണ്. ഈ മെഗാമാക്സ് ക്രെയിൻസ് എന്ന് പറയുന്നത് ഈ മെഗാമാക്സ് സൈസ് വെസൽസിനെ ഹാൻഡിൽ ചെയ്യുന്ന ക്രെയിൻസാണ് മെഗാമാക്സ് ക്രെയിൻസ്. അതുപോലെ തന്നെ ഇതിന് സൂപ്പർ പോസ്റ്റ് പനാമാക്സ് ക്രെയിൻസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ആ പേര് കാരണം ഒരു കൺഫ്യൂഷൻ, ഈ വല്ലാർപാടത്തെ ക്രെയിൻസാണ് വിഴിഞ്ഞത്തെക്കാട്ടിൽ വലുത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ പലരും പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റാണ്. വിഴിഞ്ഞത്തെ ക്രെയിൻസ് തന്നെയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലുത്. ഇന്ത്യയിലെ മാത്രമല്ല, നമ്മുടെ കൊളംബോയിലെ എസ് ടി എസ് ക്രെയിൻസ് വെച്ച് നോക്കിയാൽ പോലും വിഴിഞ്ഞത്തെ ക്രെയിൻസ് അതിനെക്കാട്ടിൽ വലുതാണ്. അപ്പം ഇപ്പം നമുക്ക് ഇൻഡസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പെന്ന് പറയുന്നത് ഈ 24,346 TEU കണ്ടെയ്നേഴ്സ് കൊണ്ടുപോകാൻ പറ്റുന്ന ഷിപ്സാണ്. അപ്പോൾ ഈ ഷിപ്സിൻ്റെ പോലും വിഡ്ത് വരുന്നത് ഒരു 62 meters മാത്രമാണ്. അപ്പം വിഴിഞ്ഞത്തെ ഈ എസ് ടി എസ് ക്രെയിൻസിൻ്റെ ഔട്ട് റീച്ച് എന്ന് പറയുന്നത് 72 meters എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ ഷിപ്പിൻ്റെ 62 meters ഒരു 10 meters കൂടെ എക്സ്ട്രാ ലെങ്ത് കൂടുതലുണ്ട് നമ്മുടെ വിഴിഞ്ഞത്തെ ക്രെയിൻസിൻ്റെ ഔട്ട് റീച്ചിന്. അപ്പോൾ ഇത്രയും ഫ്യൂച്ചറിസ്റ്റിക്കും അതുപോലെ തന്നെ ഫോർവേഡ് തിങ്കിങ്ങും ചെയ്തിട്ടുള്ള ഒരു വളരെ നല്ല എസ് ടി എസ് ക്രെയിൻസാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ കുറച്ചൊക്കെ OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ടെക്നോളജിയൊക്കെ ഉള്ള കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓട്ടോമേറ്റഡ് ക്രെയിൻസാണ് വിഴിഞ്ഞത്ത് വന്നേക്കുന്നത്. അപ്പം ഇതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്രെയിൻസ് ഉണ്ട് പല പോർട്ടുകളിലും, വളരെ വലിയ പോർട്ടുകളിലൊക്കെ. ലൈക്ക് ലോങ് ബീച്ച് USA എന്നൊക്കെ പറയുന്ന പോർട്ടിലുള്ള ക്രെയിൻസ് എന്ന് പറയുന്നത് ഒരു ലിഫ്റ്റിൽ തന്നെ 4 containers എടുത്ത് പൊക്കാൻ പറ്റുന്ന ടാൻഡം ലിഫ്റ്റിംഗ് എന്ന് പറയും. 4 containers വരെ എടുത്ത് പൊക്കാൻ പറ്റുന്ന ക്രെയിൻസാണ് അവിടെയൊക്കെ യൂസ് ചെയ്യുന്നത്. ആ ക്രെയിൻസിൻ്റെ വെയ്റ്റ് തന്നെ ഓൾമോസ്റ്റ് 2,400 tons 2,500 tons ഒക്കെയാണ് വെയ്റ്റ് വരുന്നത്. നമ്മുടെ വിഴിഞ്ഞത്തെ ക്രെയിൻസ് ആണെങ്കിൽ 1,620 tons ടോട്ടൽ വെയ്റ്റ് പറയുന്നത്.
അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇനിയുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയി പോട്ടൊരു കൂടുതൽ കപ്പാസിറ്റിയിലേക്ക് വരുമ്പോൾ ഇനിയുള്ള ഫ്യൂച്ചർ ക്രെയിൻസൊക്കെ ചിലപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലിഫ്റ്റിൽ തന്നെ ഈ നാല് കണ്ടെയ്നേഴ്സിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള ക്രെയിൻസൊക്കെ ആയിരിക്കും ഇനി വിഴിഞ്ഞത്തോട്ട് പുതിയതായി വരുന്നത് നെക്സ്റ്റ് ഫേസസിലേക്ക് വരുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്വിക്ക് അപ്ഡേറ്റിന് വേണ്ടി എടുത്തതാണ് നമ്മുടെ പുലിമുട്ടിൻ്റെ കൺസ്ട്രക്ഷൻ. സോ പുലിമുട്ടിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഇപ്പം 2500 മീറ്റേഴ്സിനടുത്ത് പുലിമുട്ടിൻ്റെ ലെങ്ത്ത് വിസിബിൾ ലെങ്ത്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കടലിനടിയിലാണെങ്കിൽ അതിനെക്കാട്ടി ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു 2600-700 മീറ്റേഴ്സ് കടലിനടിയിലായിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത് സാറ്റലൈറ്റ് ഇമേജസൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പം അതാണ് പുലിമുട്ടിൻ്റെ ഒരു പ്രോഗ്രസ്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്കിംഗ് നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അക്രോപോർട്സ് ആണെങ്കിലും അതിൻ്റെ പ്ലേസ്മെൻറ്റ്സും നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് പുലിമുട്ടിൽ നിന്ന് കാണാൻ പറ്റിയത്. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് പുലിമുട്ടിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പേസിലാണ് പോകുന്നതെങ്കിൽ മെയ്ക്ക് മുമ്പേ തന്നെ നമ്മുടെ പുലിമുട്ടിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവും. ആക്ച്വലി ഇത് വിസിബിൾ ലെങ്ത്ത് നമുക്ക് ഫുള്ള് വേണ്ടത് 2960 മീറ്റേഴ്സാണ് വേണ്ടത്. അപ്പോൾ ആ 2960 മീറ്റേഴ്സും കംപ്ലീറ്റ് ആവുമെന്നാണ് ഇപ്പോഴത്തെ ഒരു ഈ ഒരു പേസ് വെച്ചിട്ട് മനസ്സിലാവുന്നത്. താങ്ക് യു.